തൊഴിൽ നിഷേധം തെറ്റാണ്, തൊഴിൽ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല, അത് ഓരോരുത്തർ പേഴ്സണൽ കാര്യമാണെന്ന് എന്ന് പറഞ്ഞു തൊഴിൽ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നത്. തൊഴിൽ നിഷേധം ഡയറക്ടർ ഞാനും പറഞ്ഞു തുടങ്ങായിരുന്നു ഭാഷ വരും പിന്നെ ഒരു തെലുങ്കൂടെ പറയുന്നത് അത് കഴിയാൻ പോകരുത് അവളെ പോലെ അല്ല കുറച്ച് മടിമാരെ അവിടെ വിളിതമുണ്ടോ നീലാകാശം നീലപിടിച്ചോ ആറാം തീർക്കണം പിന്നെ അടി അതിന്റെ തരുണ ശരിക്കും ചോദിക്കേണ്ടത് പക്ഷെ തരുണ അതിന്റെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അതിനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതിനകത്തല്ല ഇതിനകത്ത് എന്റെ ലുക്മാന്റെ ക്യാരക്ടേഴ്സ് ഉണ്ടെന്നാണ് ഇതേപോലെയുള്ള റിപ്പോർട്ട് ഈ പറഞ്ഞ കൊളകാരനാകും അതെ പടം റിലീസ് ചെയ്തിട്ട് പടം കണ്ടിട്ട് അതീ പടം റിലീസ് ആവട്ടെ ആൾക്കാർ സ്വീകരിച്ചാൽ എന്തായാലും അതിനുള്ള സാധ്യതകളുണ്ട് സിനിമ ഇല്ല നമ്മളങ്ങനെ ഒരുപാട് തിയേറ്റേഴ്സ് ഇല്ല വളരെ കുറച്ച് തിയേറ്റേഴ്സ് ഉള്ളൂ അഭിപ്രായം ഉണ്ടെങ്കിൽ അപ്പോ കേട്ട് പടം തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം പടം ഇഷ്ടപ്പെടുന്നാണെങ്കിൽ അത് അറിയിക്കാം അങ്ങനെ കാണാൻ താല്പര്യം ഉണ്ടാവും ആളുകൾക്ക് അത് ആദ്യമേ ഇങ്ങനൊരു താല്പര്യം ഇപ്പോഴും ഞാൻ എന്റെ ട്രെയിലർ ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് അതായത് മുൻകിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും കണ്ടിട്ടില്ല നമ്മളുടെ ഗാനങ്ങളത് റീച്ച് ആവുന്നതിന് ഒരു അളവുണ്ട് അപ്പോ അത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് പറയുകയാണെങ്കിൽ അത് കൂടുതൽ റീച്ച് കിട്ടും പക്ഷെ ഇത് ആക്ച്വലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ടെക്നിക്കലി നമ്മൾ അത്രയും ശ്രമിക്കേണ്ടി ചെയ്തിട്ടുണ്ട് അതിന്റെ ക്യാമറ വർക്കിലാണെങ്കിലും സൗണ്ടിലാണെങ്കിലും എല്ലാത്തിലും അത്രയും ഒരു പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പൊ അത് തിയേറ്ററിൽ കണ്ടാലേ അതിന്റെ സുഖം ഉണ്ടാവുള്ളൂ സാധാരണ ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ നമ്മൾ വീട്ടിൽ വന്നിട്ട് പതുക്കെ കാണാം രണ്ടു മൂന്നാഴ്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒടിടി പ്ലാറ്റ്ഫോമിൽ വരും എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും സുഖം കിട്ടില്ല പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഇത് പടം തിയേറ്റർ ദിവസം തിയേറ്ററിൽ തന്നെ കാണും നായകനെ ഭർത്താവുണ്ടോ ഭർത്താവുണ്ട് പക്ഷെ നായകനായില്ലേ നായകനായിട്ടോട് ആറാം തീയതി കൽപ്പന നായകൻ എന്ന് പറയുന്നത് ക്യാരക്ടർ ക്യാരക്ടറോ